പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ട്വിസ്റ്റ് സമ്മാനിച്ച് സെക്കൻഡ് ഭാഗത്തിന് സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു വെച്ചാണ് കാപ്പയുടെ ക്ലൈമാക്സ്. ക്ലൈമാക്സ് തന്നെയാണ് കാപ്പയുടെ ഹൈലൈറ്റും. കാപ്പയുടെ കഥ പുതിയതല്ല, വളരെ പരിചിതമായ കഥയും കഥാപാത്രങ്ങളുമാണ്. പക്ഷേ ഷാജി കൈലാസ് ചിത്രമായതുകൊണ്ട് തന്നെ കാപ്പ പറഞ്ഞ രീതി മാസാണ്. ഗുണ്ട ആക്ടായ കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവിൻഷ്യൽ ആക്ട് അഥവാ കാപ്പയാണ് പേര് സൂചിപ്പിച്ച പോലെ ചിത്രത്തിന്റെ ത്രെഡ്. പ്രൈവറ്റ് ബസ് പോലെ ആർക്ക് എപ്പോൾ വേണമെങ്കിലും കയറുകയും ഇറങ്ങുകയും ചെയ്യാവുന്ന കാപ്പാലിസ്റ്റ്. സിനിമയിലെ ഈ ഒരു പ്രയോഗം സംസ്ഥാനത്തെ ഗുണ്ട ആക്ടിനോടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. മെയിൽ ഓറിയന്റഡ് കാറ്റഗറിയിൽ നിന്നും ഫീമെയിൽ ഓറിയന്റഡിലേക്ക് വച്ചുമാറുന്ന കഥാതന്തു. ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും റൈറ്റേഴ്സ് യൂണിയൻ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. ഫെഫ്കെയാണ് കാപ്പ നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ലാഭം ഫെഫ്കെയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് തീരുമാനം. നല്ലൊരാശയത്തിനു വേണ്ടി കൂടി കാപ്പ കാണാൻ കാരണമാകുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന ഗുണ്ട കുടിപ്പകകൾ വർഷങ്ങൾക്ക് ശേഷവും തുടരേണ്ടി വരുന്ന ഈഗോയായി മാറുമ്പോൾ കഥയറിയാതെ ഇതിലേക്ക് പെട്ടുപോകുന്നവരെയും ചേർത്ത് മാസ് എന്റർടൈനറായാണ് ഷാജി കൈലാസ് കാപ്പ ഒരുക്കിയിരിക്കുന്നത്. ഷാജി കൈലാസിന്റെ മുൻകാല മാസ് ചിത്രങ്ങളുടെ വരി പിടിച്ചു തന്നെയാണ് കാപ്പയും പോകുന്നത്. പൃഥ്വിരാജ് ആരാധകരെ എല്ലാ രീതിയിലും തൃപ്തിപ്പെടുത്താൻ പോന്ന സകലതും കാപ്പയിലുണ്ട്. ഒരൊറ്റ ബൗളിംഗിൽ കൊട്ടമധുവിനെ ഫീൽഡ് ഔട്ടാക്കിയ സംഗതിയോടാണ് ഒരൽപ്പം വിരോധം തോന്നേണ്ടത്. പക്ഷേ അവിടെയാണ് സെക്കൻഡ് ഭാഗത്തിന് സ്കോപ്പ് ഉണ്ടെന്ന് സംവിധായകൻ തോന്നിപ്പിച്ചിരിക്കുന്നത്. കഥ തുടരാനുള്ളതാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. വിതച്ചതേ കൊയ്യൂവെന്ന് ദിലീഷ് പോത്തിന്റെ ലത്തീഫ് ആസിഫ് അലിയുടെ ആനന്ദിനോട് പറയുന്നത് പലതവണ പലവുരു മലയാള സിനിമ പറഞ്ഞു വച്ച പ്ലോട്ടാണ്. എന്നിരുന്നാലും ദോഷം പറയാത്ത മേക്കിംഗ് ആണ് കാപ്പയുടെ നട്ടെല്ല്. അപർണ ബാലമുരളിയും അന്നാബെന്നും തകർത്താടിയ അവസാന മിനിറ്റുകൾ സിനിമയുടെ സ്ട്രോങ് പോയിന്റുകളിൽ ഒന്നാണ്. നന്ദുവിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഓഫീസർ, പൃഥ്വിരാജിന്റെ കൊട്ടമധു, ജഗദീഷിന്റെ ജബ്ബാർക്ക, ദിലീഷ് പോത്തന്റെ ലത്തീഫ്, ആസിഫ് അലിയുടെ ആനന്ദ, ഇവരാണ് കാപ്പയുടെ ഉൾക്കരുത്ത്. കൊണ്ടും കൊടുത്തും മരിച്ചും അനേകം പേർ സിനിമയുടെ മാസ് രംഗങ്ങളിലുണ്ട്. കടുവയ്ക്ക് ശേഷം ഷാജി കൈലാസ് പൃഥ്വിരാജ് കോംബോയിലെത്തുന്ന ചിത്രത്തിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതും ഇതൊക്കെ തന്നെ. ജി ആർ ഇന്ദുഗോപൻ എന്ന എഴുത്തുകാരനെ കുറിച്ചാണ് ഇനി പറയേണ്ടത്. മാധ്യമപ്രവർത്തകനായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഇന്ദുഗോപൻ തിരുവനന്തപുരം നഗരത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മനസ്സിലാക്കിയ സംഭവങ്ങളിലൂടെയും ചരിത്രങ്ങളിലൂടെയുമാണ് കാപ്പ പോകുന്നത്. ഇന്ദുഗോപന്റെ പ്രശസ്ത കഥയായ ശംഖുമുഖിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഇന്ദുഗോപന്റെ എഴുത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു തരത്തിലും വായനക്കാരൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നും കഥാപാത്രങ്ങളെ വലിച്ചു താഴെയിടും, നിഷ്കരുണം നശിപ്പിച്ചു കളയും. വായനക്കാരന്റെ ഉള്ളുലയ്ക്കുന്ന എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യം. ഇന്ന് മലയാളത്തിൽ ത്രില്ലർ ജോണറിലെ മികച്ച കഥകൾ ഇന്ദുഗോപന്റേത് കൂടിയാണ്. സിനിമാറ്റിക് അനുഭവം നൽകുന്ന എഴുത്ത്, സംഭാഷണങ്ങൾ, ഇതൊക്കെ തന്നെയാണ് മിക്ക നോവലുകളും ബിഗ് സ്ക്രീനിലെത്താൻ കാരണമായത്. ഇൻഡസ്ട്രിയിലെ സ്ഥിരം ഈഗോയിസ്റ്റിക് വാറുകൾ റിലീസായ ആദ്യ രണ്ട് ദിവസം കാപ്പയെ പെട്ടിയിലാക്കാൻ ശ്രമിച്ചെങ്കിലും ക്രിസ്മസ് വെക്കേഷൻ കാലമായതുകൊണ്ട് ഒത്തില്ല. റൈറ്റിംഗ് സ്കിൽ മാസ് ആയിട്ടുള്ള എഴുത്തുകാരനും മാസ് സിനിമകളുടെ സംവിധായകനും കാപ്പയിൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ പരീക്ഷണം നടത്തുമ്പോൾ ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തിയ കാപ്പ വിജയകരമായി പ്രദർശനം തുടരുന്നു.